ഡ്രീം ഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് IDBI ബാങ്കിൽ കേരളത്തിലേക്കൊക്കെ നമുക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ജൂനിയർ അസോസിയേറ്റ് മാനേജർ എന്നൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത്. ടോട്ടൽ നമുക്ക് 600 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് നമുക്കൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. 50,000 മുതൽ 60,000 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. ഓൺലൈൻ വഴിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. സെപ്റ്റംബർ മാസം 15-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. IDBI ബാങ്കിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഒരു 1 ഇയർ കോഴ്സ് ഉണ്ടാവും. 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സാണ്. അതായത് PGDBF എന്നൊരു കോഴ്സാണെങ്കിൽ ആദ്യം ഉണ്ടാവുക, ഒരു ട്രെയിനി പോലെ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക. ജൂനിയർ അസോസിയേറ്റ് മാനേജർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കുറേ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ കേരളത്തിൽ വേക്കൻസി ഉണ്ട്. നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 31/8/2023 ഡേറ്റ് കണക്കാക്കിയിട്ട് 20 വയസ്സ് മുതൽ 25 വയസ്സുള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഡേറ്റ് ഓഫ് ഓൺലൈൻ എക്സാം വരുന്നത് ഒക്ടോബർ 2023. അതുപോലെ ടോട്ടൽ വേക്കൻസി 600 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജനറൽ 243 വേക്കൻസി, SC 90 വേക്കൻസി, ST 45 വേക്കൻസി, EWS 60 വേക്കൻസി, OBC നമുക്ക് 162 വേക്കൻസി, PWD കാൻഡിഡേറ്റ്സിന് വേക്കൻസി ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ സബ്മിഷൻ വരുന്നത് സെപ്റ്റംബർ മാസം 15-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെയാണ് ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഡേറ്റ് ഓഫ് ഓൺലൈൻ ടെസ്റ്റ് വരുന്നത് ഒക്ടോബർ 20-ാം തീയതിയാണ്. ഈ ഒരു പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗ്രാജുവേറ്റ് ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രിഫറൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഒരു മുൻഗണന കിട്ടുന്നതാണ്. ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ആഗസ്റ്റ് 31/2023 ഡേറ്റ് കണക്കാക്കിയിട്ട് 20 വയസ്സ് മുതൽ 25 വയസ്സുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അതായത് 31/8/1998 31/8/2003 ഈ ഡേറ്റോ ഈ ഡേറ്റിൻ്റെ ഇടയിലോ ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. SC ST 5 വർഷത്തെയും OBC 3 വർഷത്തെയും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ 10 വർഷത്തെയും മറ്റ് എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ള ആളുകൾക്ക് 5 വർഷത്തെയും അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീസ് ഉണ്ട്. 1,000 രൂപയ്ക്കും ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 200 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. നമുക്കിതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് അവരുടെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമുക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ അനലിറ്റിക്കൽ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 60 ക്വസ്റ്റ്യൻ 60 മാർക്കാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ജനറൽ എക്കണോമിക് ബാങ്കിങ് അവെയർനെസ് ഒക്കെ 60 ക്വസ്റ്റ്യൻ 60 മാർക്കാണ് വരുന്നത്. നമുക്ക് ഇവിടെ കേരളത്തിലും ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. ഇവിടെ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഒക്കെ നമുക്ക് എക്സാം സെൻ്റർ ഉണ്ട്. മറ്റ് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിച്ചു വെക്കുക. ബാങ്കിങ് മേഖലയൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.